ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പൊ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിന്റെ വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു 10-13 കിലോമീറ്റർ മാറിയിട്ടുള്ള കാപ്പാട്, പണ്ട് തൊട്ടേ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ വാസ്കോട് ഗാമ കാലുകുത്തി. അതെ, ആ കാപ്പാട് നമ്മളെന്താ കാലുകുത്തി നടക്കുകയാണ്. കൊറോണയ്ക്ക് ശേഷം ആഫ്റ്റർ കൊറോണ നമ്മളിപ്പോ കാണുന്ന വിഷ്വൽസ്. 2 ആഴ്ച മുന്നേ ഞങ്ങൾ ഈ ഭാഗം വഴി പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാപ്പാട് ബീച്ചിൽ തന്നെ പാർക്കും ഉണ്ട്, ബീച്ചും ഉണ്ട്. പാർക്കും ബീച്ചും ഇപ്പൊ ഒരുപാട് നവീകരിച്ചിട്ടുണ്ട്. കളക്ടറൊക്കെ ഇടപെട്ടിട്ട് ഒരുപാട് നവീകരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പണ്ട് കാപ്പാടിന്റെ അവസ്ഥ ഇതായിരുന്നില്ല, ഇത്രമാത്രം പുരോഗതി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബയോ ടോയ്ലറ്റ്സ് പോലെ മുളകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ജെന്റ്സിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ്സ്, അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് സമയം പോവാൻ ബീച്ച് അല്ലാണ്ട് തന്നെ ചെറിയ പാർക്ക് സെറ്റപ്പ്, പാർക്കിൽ എന്തൊക്കെയുണ്ടോ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പോലെ കുറച്ചുകൂടെ കൂടുതൽ കടകൾ ചെറിയ സ്നാക്സ് ചായ ഒക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൊറോണ ഒക്കെ ആയിട്ട് കുറേ നാൾ അടച്ചിട്ടേക്കുന്നോണ്ടാണോ എന്നും അറിയത്തില്ല. നല്ല ക്ലീൻ ബീച്ചാണ്. നമുക്ക് ഇവിടുത്തെ മണൽ തന്നെ നോക്കുമ്പോൾ പ്രത്യേകം നല്ല നല്ല വെള്ള കളർ മണലാണ് കേട്ടോ. സാധാരണ നമുക്കൊരു ചെറിയ പിടിച്ച മഞ്ഞ കളർ മണലാണ്, നല്ല വെള്ള വെള്ള മണലൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട്, ഒരുപാട് പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ക്ലോസ് ചെയ്തതിനു ശേഷം ഓപ്പൺ ആക്കിക്കൊണ്ടായിരിക്കണം. പിന്നെ ഇന്ന് സൺഡേ കൂടെയാണ്, നല്ല തിരക്കുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് Insta360 1R എന്ന് പറഞ്ഞൊരു ക്യാമറ ഇവിടെ ഞാൻ പുതുതായിട്ട് വാങ്ങി. അപ്പൊ അത് ഉപയോഗിച്ചെടുക്കുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോ 360 മോഡിലാണ് ഞാൻ ഇതാ എടുത്തുകൊണ്ടിരിക്കുന്നത്. പറ്റുമെങ്കിൽ 360 തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആ സീനിൽ, ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് സീനാണോ വേണ്ടത് ആ സൈഡിലേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ നടക്കണമെങ്കിൽ അങ്ങനെ കാണാം, ഇനി എന്റെ ബാക്കിൽ എന്താ നടക്കണമെങ്കിൽ അങ്ങനെ കാണാം, ഈ സൈഡ് കടൽ കാണാം, കടല് കാണാം, ഈ സൈഡ് കര കണ്ടാൽ മതി, ആ സൈഡ് സെലക്ട് ചെയ്ത് വെച്ച് കര കാണാം. മൊബൈല് നിങ്ങൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് മൂവ് ആവും. അപ്പൊ ഇത് പുതിയൊരു അനുഭവമായിരിക്കും. അധികം 360 വീഡിയോസ് ഒന്നും യൂട്യൂബിൽ ഇല്ലാത്തതാണ്. അപ്പൊ അങ്ങനെയും കണ്ടു നോക്കുക. അപ്പൊ ഇവിടെ മുകളിലേക്ക് കയറി നിന്ന് വ്യൂ ഒക്കെ പണിതിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ക്ലോസ്ഡ് ആണ്. ഇവിടെ എന്തൊക്കെ പണി നടക്കണത്? പിന്നെ അധികവും മുള കൊണ്ടും ഉള്ളി കൊണ്ടും ആണ്. അതാണ് നമുക്ക് ഇപ്പൊ ഇവിടെ കണ്ടപ്പോ മനസ്സിലായി. ഇവൻ ടോയ്ലറ്റ്സ് ആണെങ്കിലും അതുപോലെ ഇവിടങ്ങളാണെങ്കിലും ഏത് മാഡം പോലത്തെ സെറ്റപ്പ് ആണെങ്കിലും എല്ലാം മുള കൊണ്ടാണ്, പ്രകൃതിയിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ ഇതൊക്കെ ബെഞ്ചസ് ഒക്കെ കാണാം, നല്ല ഭംഗിയുണ്ട്. ഇവിടെ സാധാരണ ബെഞ്ച് ഇരുന്നിട്ട് ബെഞ്ചായിരിക്കും, മുള കൊണ്ടാണ് ചെയ്യുന്നത്. ഞായറായതുകൊണ്ടാണ് അത്രയും തരം, അല്ലെങ്കിൽ അധികം ആളൊന്നുമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. ദൂരെ പോണ്ട. ഒത്തിരി ചേച്ചിമാരെ ക്ലീനിങ്ങിനായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ അതാ കൂടെ വെച്ചിട്ടുണ്ട്. നല്ല അനുഭവം ഒരു ബീച്ചാണ് അല്ലേ. നല്ല സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട്
രാജ്യത്തുനിന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് അതുപോലെ കപ്പാട് വന്നിട്ട് എങ്ങനെയുണ്ട്? കപ്പാട് വന്നിട്ട് ഇപ്പൊ ഇതിപ്പോ രണ്ടാഴ്ചയായിട്ട് അടച്ചതാ. ഈ കൊറോണ തുടങ്ങിയ പിന്നെ അടച്ചിട്ടിരിക്കും. ഈ കൊച്ചിനെ കൊണ്ടുവരുന്ന വീട്ടിൽ ഇറങ്ങിയിട്ടാണ്. നമ്മള് ഹെൽത്ത് ആൻഡ് വയേജ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന്മാര് കണ്ടിട്ടില്ല. എവിടെ ആണോ ഇഷ്ടപ്പെട്ടോ കപ്പാടൊക്കെ? ഇപ്പൊ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടുണ്ട്. ഒരു ടോയ്ലറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. ഇത് തോമസ് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ടാണ് കേട്ടോ. പണ്ട് വയലട വീഡിയോയില് ഇവർ രണ്ടുപേരും എന്റെ കൂടെ വന്നത്. കല്യാണം കഴിഞ്ഞ രണ്ടു വർഷം ആരോരാ കേട്ടോ. അപ്പൊ ഇവിടെ സാധാരണ നമുക്ക് ഈ സൈഡ് അച്ഛൻ വരെ പോകാൻ പറ്റുമായിരുന്നു. അപ്പൊ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവിടെ ചെന്നാൽ ഇനി കൊറോണ വരുമെന്നാണ്. ഇവിടെ ജനം നിറഞ്ഞു കിടക്കുന്നു വീട്ടില്. പക്ഷെ ഇവിടെ വിടുന്നുമില്ല. അതെന്തായിരിക്കും ഇവിടെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? അവിടെ ആൾക്കാർ കൂടുതൽ കൂടുതൽ വെച്ചിട്ടാണോ അറിയില്ല. എന്തായാലും നല്ല ഒരു കോഴിക്കോടൊക്കെ വരുന്നവർ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാവുന്നെങ്കിൽ വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാപ്പാട്. ഉച്ചയ്ക്ക് പോകുന്ന പക്ഷേ നല്ല ചൂടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. 360 കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയുക. അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നല്ല ഇവിടെ കുറച്ച് ദൂരമൊക്കെ വെള്ളത്തിൽ ഇറങ്ങാനും സമ്മതിക്കും കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നുന്നില്ല. കോഴിക്കോട് ബീച്ചിൽ തന്നെ ഓടയിൽ പൈപ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത്രയും വേസ്റ്റ് കൊച്ചു വാർത്തകളൊക്കെ അതാ മണയിൽ കളിക്കുകയാണ്.